1945 മുതൽ 1989 വരെ ലോകത്തെ രണ്ടായി പകുത്തുകൊണ്ട് ഒരു ഇരുമ്പ് മറ നിലനിന്നിരുന്നു അയൺ കർട്ടൻ. പ്രത്യയശാസ്ത്രപരമായ ഒരു മതിൽ. ദേശങ്ങളെയും സംസ്കാരങ്ങളെയും ജനതകളെയും കുടുംബങ്ങളെയും ഹൃദയങ്ങളെയും അത് വിഘടിപ്പിച്ചു നിർത്തി. വിശ്വപ്രസിദ്ധമായ ബെർലിൻ മതിൽ ഈ ഇരുമ്പ് മറയുടെ ഒരു പ്രത്യക്ഷ അടയാളമായിരുന്നു. ജർമ്മൻ നഗരമായ ബെർലിനെ വേർതിരിച്ചുകൊണ്ട് ഏകദേശം 45 കിലോമീറ്റർ നീളവും 12 ഉയരവും ആയുധപ്പുരകളും സ്ഫോടക വസ്തുക്കളും അണിചേർന്ന മതിൽ. 1989 നവംബർ 9 ആ മതിൽ ജനങ്ങളും ജനനേതാക്കളും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കി. അക്കാലത്ത് ജർമ്മനിയിലെ ആർച്ച് ബിഷപ്പായിരുന്ന റോബർട്ട് സോളിഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നവംബർ 9 1989 വളരെ നിർണായകമായൊരു ദിവസമായി അറിയപ്പെടും. എന്നാൽ മറന്നുകൂടാത്ത വേറൊരു നവംബർ 9 കൂടിയുണ്ട്. 1938 നവംബർ 9 ക്രിസ്റ്റൽ നാഹ്റ്റ്, ഉടഞ്ഞ ചില്ലുകളുടെ രാത്രി എന്ന് പേരുവീണ ഒരു ദിവസം. 60 ലക്ഷം യഹൂദരെങ്കിലും ഉന്മൂലനം ചെയ്ത നാസികരുടെ യഹൂദ കൂട്ടക്കൊലയ്ക്ക് നാന്ദി കുറിച്ചുകൊണ്ട് ജർമ്മൻ നഗരങ്ങളിൽ യഹൂദർക്ക് നേരെ അരങ്ങേറിയ നരനായാട്ട്, ചിതറിയ ജീവിതങ്ങളും കെട്ടിടങ്ങളും, ഒരു രംഗബോധമില്ലാത്ത കവിവാക്യം പോലും മുഴങ്ങുന്നു ക്രിസ്റ്റൽ നാഹ്റ്റ്, പളുങ്കുപോലൊരു രാത്രിയെന്ന്. ആർച്ച് ബിഷപ്പ് പറയുകയാണ്, ഏതൊരു മതിലും മണ്ണിലും മനസ്സിലുമായിക്കൊള്ളട്ടെ, നാളിതുവരെ ഒരു നന്മയും വരുത്തിയിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം ഇമ്മാനുവൽ പാറ്റി എന്നൊരു അധ്യാപകനെ ഫ്രാൻസിൽ ഒരു തെരുവിൽ പരസ്യമായി കഴുത്തറുത്തു കൊന്നു ഒരു തീവ്രവാദി പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിവ പ്രതിഷ്ഠാപിതമായിരിക്കുന്ന ഫ്രഞ്ച് സംസ്കാരത്തിൽ അസമത്വത്തിന്റെയും അസ്വസ്ഥതയുടെയും ഭിന്നതയുടെയും പുക ഇതാദ്യമായല്ല ഉയരുന്നത്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നൊക്കെ കേവലം മാനുഷിക ആദർശങ്ങളായി മാത്രമാണ് ആ ജനത കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതലായി കടലാസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്നു. ബഹുസ്വരതയും വൈവിധ്യവും സ്വീകരിക്കാൻ അവർ ഇനിയും മനസ്സുകൊണ്ട് പാകപ്പെട്ടിട്ടുണ്ടാകില്ല. ഇത് വംശീയമായ വേർതിരിവുകളെ ബലപ്പെടുത്തുന്നു. ചിലരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതായി തോന്നും. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. സാഹോദര്യം സംശയദൃഷ്ടിക്ക് വഴിമാറുകയും ചെയ്യും. രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ലൂയി 16 രാജാവും രസികനായ റൗഷേഫ് കൗൾട്ട് പ്രഭുവും കൂടി നടത്തിയ പ്രസിദ്ധമായ ഒരു സംഭാഷണം പോലെ ചിലരുടെ ലഹളകൾ റിവോൾട്ട്, മറ്റു ചിലർക്ക് വിപ്ലവങ്ങളായിരിക്കും റെവല്യൂഷൻ. നമ്മളെല്ലാവരും തന്നെ പ്രായോഗിക തലത്തിൽ വരുത്തുന്ന ഒരു അബദ്ധമുണ്ട്. നാം എല്ലാവരും തന്നെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നു. എന്നാൽ സമാധാനവും സന്തോഷവും ലക്ഷ്യങ്ങൾ മാത്രമല്ല, മാർഗങ്ങൾ കൂടിയാണെന്ന് തിരിച്ചറിയാൻ മടിക്കുന്നു. സമാധാനം ഒരു പ്രക്രിയയാണ്, ഫലം മാത്രമല്ല. സമാധാനത്തിലേക്കുള്ള വഴി സമാധാനം തന്നെയാണ്. ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ദൈവം തന്നെ ആയിരിക്കുന്നത് പോലെ, ദൈവമായ ക്രിസ്തു, യോഹന്നാൻ 14:6. സമാധാനം ഒരേ സമയം ഒരു ദൈവിക ദാനവും ആ ദാനത്തിന് ഒത്തുചേർന്ന ജീവിതശൈലിയുമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വായനകൾ. സങ്കീർത്തനം 85, കണ്ണീരെല്ലാം ആനന്ദമാകുന്ന ഒരു കനിവുണ്ടതിന്. 85:8, ദൈവം തൻ്റെ ജനത്തിന് സമാധാനം ഉറപ്പു നൽകുകയാണ്. ദൈവത്തിൻ്റെ ഈ വിശുദ്ധർ തങ്ങളുടെ മൂഢതകളിലേക്ക് മടങ്ങിപ്പോവുകയില്ല. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ചില നിരീക്ഷണങ്ങൾ. നാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, അവിടുന്ന് മേയ്ക്കുന്ന അജഗണം. അതിനാൽ സമാധാനം നമ്മുടെ നിതാന്തമായ അനുഭവവും ഭാവവുമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധർ ഹസീദിം, അക്ഷരാർത്ഥത്തിൽ ദൈവത്തെപ്പോലെ സ്നേഹകാരുണ്യം, ഹെസേദ് ഉള്ളവർ എന്നർത്ഥം. അവർ തങ്ങളുടെ മൂഢതകളിലേക്ക്, സിക്ലാഹ്, മടങ്ങില്ല. ഇന്നലെ മൂഢനായ ഒരു ധനികനെ നാം കണ്ടിരുന്നു. സിക്ല എന്ന വാക്കിന് ആത്മവിശ്വാസം എന്നുകൂടി അർത്ഥമുണ്ട്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത അമിത ആത്മവിശ്വാസം മൂഢത തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രത്യാശയ്ക്ക് വിഘാതമായ ഔദ്ധത്യം, അനുമാനം, പ്രസംഷൻ എന്നൊരു തിന്മയുണ്ട്. നമുക്ക് അങ്ങേത്തലയ്ക്കുള്ള നിരാശയെ മാത്രമാണ് കൂടുതൽ പരിചയം. ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്ന നിരാശ. എന്നാൽ എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന ഔദ്ധത്യത്തെ നാം ഗവനിക്കാറേയില്ല. നമ്മുടെ പ്രത്യാശയെക്കുറിച്ചൊക്കെ FAC ശ്രീഹ പറയുന്ന ഈ ദിവസങ്ങളിൽ ഈ ഒരു ചിന്ത ഫലം ചെയ്യുന്നതാണ്. Job 4:6 സിക്ല എന്ന പദത്തിൻ്റെ ഒരു ഔദ്ധത്യഭാവം കടന്നുവരും. മൂഢമായ ആത്മവിശ്വാസം, തൻ്റെ തന്നെ മേന്മകളിൽ പ്രത്യാശ വയ്ക്കാനുള്ള മനുഷ്യൻ്റെ സർവ്വസാധാരണമായ പ്രലോഭനം. ദൈവകൃപ മറക്കാൻ അത് നമുക്കിടയാക്കും. അതുകൊണ്ട് തന്നെ ഈ സങ്കീർത്തനം പറയുന്നു, യഥാർത്ഥ ജ്ഞാനത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ മാത്രമാണ് ദൈവകാരുണ്യം, നീതി, സമാധാനം, വിശ്വസ്തത എന്നിവ അനുഭവിക്കുന്നത്. Sangeerthanam 85:9-13 വാക്യങ്ങൾ പ്രത്യാശയുടെ ഒരു അരുളപ്പാടാണ്, ഓറക്കിൾ ഓഫ് ഹോപ്പ്. നീതിയും സമാധാനവും പരസ്പരം ആശ്ലേഷിക്കുന്ന, കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം ചുംബിക്കുന്ന കൃപയുടെ ഒരു അകത്തളം.
ദൈവവുമായി അനുരഞ്ജനത്തിലായിരിക്കുന്നവന് സാധ്യമാകുന്നതാണ് തിരുവചനമനുസരിച്ച് സമാധാനം, ശാലോം. അവിടെ നീതിയും രക്ഷയും ആകാശം തുറന്ന് പെരുമഴ പോലെ പെയ്യും. ഏശയ്യാ 45:8. നീതി ദൈവത്തിന് വഴിയൊരുക്കുന്നു. ഈ നീതിയാകട്ടെ ക്രൈസ്തവ പ്രത്യാശയുടെ ഒരു മുഖമുദ്രയാണ്. ഈ പ്രത്യാശയോ ദൈവവിശ്വാസത്തിൽ നിന്ന് പിറകൊള്ളുകയും ചെയ്യുന്നു. ഇന്ന് എഫേസ്യർ 2:12 മുതൽ ദൈവം ഒരു വൻമതിൽ തകർക്കുകയാണ് ക്രിസ്തുവിലൂടെ. പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന, മരണനിഴൽ വീണിരുന്ന ഒരു ജനം വലിയൊരു പ്രകാശം കണ്ടു. ഏശയ്യാ 9:2. എന്തെന്നാൽ നമുക്കായി ഒരു പുത്രൻ ജനിച്ചു, സമാധാനത്തിൻ്റെ രാജൻ എന്നവൻ വിളിക്കപ്പെടും. ഏശയ്യാ 9:6. നമ്മുടെ രക്ഷകനായ ഈ നാഥനെക്കുറിച്ച് വാചാലനാവുകയാണ് ഇന്ന് ശ്ലീഹ. നമ്മുടെ സമാധാനമായ ക്രിസ്തു. പാപത്തിൻ്റെ വഴിയിൽ ദൈവസാമീപ്യത്തിൽ നിന്ന് നിഷ്കാസിതരായി നാം ദേശമില്ലാത്തവരും തുണയില്ലാത്തവരും പ്രത്യാശയറ്റവരും ദൈവമില്ലാത്തവരുമായി തീർന്നു. എന്നാൽ ക്രിസ്തു തൻ്റെ രക്ഷണീയ കർമ്മത്താൽ, നമ്മുടെ മേന്മകളാലല്ല അവൻ്റെ കൃപയാൽ, നമ്മെ ക്രിസ്തുവിൽ സ്ഥാപിച്ചുറപ്പിച്ചു. ദേശമില്ലാത്ത നമ്മൾ സ്വർഗവാസികളുടെ സഹപൗരന്മാരായി, തുണയില്ലാത്ത നമ്മൾ ദൈവഭവനത്തിൽ അംഗങ്ങളായി, പ്രത്യാശയില്ലാതിരുന്ന നമുക്ക് പിതാവ് എന്ന് വിളിക്കാൻ ഒരു ദൈവമായി. ഭിന്നിച്ചു നിന്നിരുന്നവരെ തൻ്റെ ഏക ശരീരത്തിൽ ക്രിസ്തു ഒന്നിച്ചു നിർത്തി. ഈ സമാധാനത്തിന് ചില പരിണത ഫലങ്ങളുമുണ്ട്. 1. നമുക്ക് ദൈവപിതാവിനെ എപ്പോഴും സമീപിക്കാമെന്നായി. 2. നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരായി മാറി. 3. ഒരു കുടുംബം എന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കണമെന്നായി. 4. ഒരേ വിശ്വാസത്തിലും പ്രത്യാശയിലും നാം ഭാഗവാക്കുകളുമായി. വിദൂരസ്ഥരും സമീപസ്ഥരും സമാധാനത്തിൻ്റെ ഒരേ സുവിശേഷം കേട്ടു. ഇനി അടുപ്പവും അകലവും പ്രശ്നമല്ല, ആ സുവിശേഷം കേട്ട ദൈവത്തിലേക്ക് തിരിയുന്നുണ്ടോ എന്നത് മാത്രമാണ് പ്രധാനം. ഓൺലൈൻ റിസർവേഷൻ പോലെ മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിൽ വീട് അടുത്താണ്, പിന്നെ പോയി ടിക്കറ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല, സീറ്റ് കിട്ടാതെ പോവും. എത്രയും വേഗം ദൈവവും സഹജനുമായി അനുരഞ്ജനപ്പെടുക എന്നതാണ് പ്രധാനം. സമാധാനം ഈ നീതിയുടെ പരിണത ഫലമാണ്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ ജാഗ്രതയും ഉണർവുമുള്ള ദൈവദാസന്മാരാകണം എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചിതലെടുക്കാത്ത നിക്ഷേപങ്ങൾ കരുതിക്കൊള്ളുക, കാരണം ഹൃദയങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ ഉറച്ചുപോകും എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാ 12:33-34. ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നാഥൻ ആ ധനികന്റെ മൗഢ്യത്തിൽ നിന്ന് നമ്മെ ഉണർത്തുന്നത്. ധനികന്റെ മനോരാജ്യമല്ല ഇത്, മക്കളുടെ അവകാശമായ ദൈവരാജ്യം തന്നെയാണ്. റോമർ 14:17. ജീവനും നന്മയും സമാധാനവും ആത്മീയാനന്ദവുമായ ദൈവരാജ്യം. കാക്കയ്ക്കും കാക്കപ്പൂവിനും ദൈവം കാവലൊരുക്കുന്നു, അപ്പോൾ മനുഷ്യന്റെ കാര്യം പറയാനുണ്ടോ? ആകുലതയും വ്യർത്ഥതയും വിജാതീയ ജീവിത രീതികളാണെന്ന് ലൂക്ക പറയുകയാണ്. ദൈവമില്ലാത്ത അവസ്ഥകളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. എഫേസ്യരിൽ നാം കണ്ട മരണനിഴൽ, പാപത്തഴക്കം, പഴമയുടെ വ്യർത്ഥതകൾ. മത്തായി സുവിശേഷം ഈ സന്ദർഭത്തെ വിവരിക്കുമ്പോൾ 3 തലങ്ങളിൽ ഈ ദൈവരഹിത മനോഭാവത്തെ വരച്ചിടുന്നുണ്ട്. അപരനുമായുള്ള ബന്ധത്തിൽ മത്തായി 5:17, ദൈവവുമായുള്ള പ്രാർത്ഥന ബന്ധത്തിൽ മത്തായി 6:7, ഭൗതിക സമ്പത്തുകളുമായുള്ള ബന്ധത്തിൽ മത്തായി 6:32. ഇക്കാര്യത്തിലൊന്നും നാം ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെ പെരുമാറരുതെന്നാണ് സുവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉമ്മേയിസ് എന്ന വാക്ക് 2 പ്രാവശ്യം സ്ലിഹ ഊന്നി പറയുന്നു. ലൂക്കാ 12:35-36. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെങ്കിൽ ദൈവത്തെ അറിയാത്ത മറ്റുള്ളവരെ പോലെ ആകരുത്. ഉണരുക, ഉണർന്നെണീൽക്കുക.